ആരൊക്കെ ചോദിക്കാൻ പാടും, ഒരാളുടെ മുഖം നോക്കി ചോദിക്കാൻ പാടേ. ആ പിന്നെ ഇങ്ങനെ 6 മാസമായിട്ട് അവിടെ ആള് കാത്തു നിൽക്കും, ഒന്ന് പോയ അവിടെ നിന്ന് ചുമ്മാ. എന്നോട് ഭാര്യ അറിയാതെ പുറത്തൊക്കെ ഇറങ്ങാൻ പോയിട്ടുണ്ടോ എന്നുള്ളത് എന്ത് എന്ത് ഒരു സിനിമയുടെ പ്രൊമോഷൻ വന്നിട്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നേ? ബാസി ആരാണ്ടെ തെറി വിളിച്ചെന്നോ, സാനിയ അയ്യപ്പൻ സിനിമയുടെ പ്രൊമോഷൻ ഇടയ്ക്ക് ആരാണ്ടറെ കർണത്തടിച്ചെന്നോ? ഒരാഴ്ചയായിട്ട് പനിയായിട്ട് കട്ടായി കിടക്കുമായിരുന്നു ഗൈസ്, ഒരു ബോധവും ഇല്ലായിരുന്നു. സൗണ്ടൊന്നും ഇപ്പോഴും ശരിയായിട്ടില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ തോന്നുകയാണുമായിരിക്കും. കുറേ നാളായില്ലേ റീൽസ് വീഡിയോ ഒക്കെ ചെയ്യട്ടെ, എന്നാൽ റീൽസ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കി, ഇതാരേലും വീഡിയോ എന്തെങ്കിലും അയച്ചിട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ തുറന്നു നോക്കിയപ്പോഴത്തേക്കും സാനിയ അയ്യപ്പൻ്റെ ഒരു വീഡിയോ. സാനിയ അയ്യപ്പൻ ഇങ്ങനെ നടന്നു വരുന്നു, വരുന്ന വഴിക്ക് ഒരുത്തിൻ്റെ ചികളൊക്കെ അടിച്ചിട്ട് അങ്ങ് പോകുന്നു. എന്താ സംഭവം എന്നൊന്നും ആരും മെസ്സേജ് ആയിട്ട് ടൈപ്പ് ചെയ്ത് അയച്ചിട്ടില്ല, വീഡിയോ മാത്രം അയച്ചിട്ടുണ്ടോ, എന്താ സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരുത്, ഇതാണ് സംഭവം. ഭയങ്കര ഉന്തും തള്ളും ഇടിയും നടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ സാനിയപ്പൻ ഇത് നടന്നു വരുന്നുണ്ട്. വരുന്ന വഴി ഒരു ഒറ്റ ഓർമ്മ നേരെ അങ്ങ് പോവുകയും ചെയ്തു. ഇതെന്താ സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. നല്ല ആൾക്കൂട്ടം കാണുന്നുണ്ട്, എന്തായാലും ആ ആൾക്കൂട്ടത്തിൻ്റെ അകത്ത് നിന്ന് ആരെങ്കിലും ഒരാൾ മിക്കവാറും ഈ വീഡിയോ കാണുന്നതാണ് വരിക. അപ്പം അതിനകത്തുണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ സംഭവം എന്നറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ബാസിയുടെ വിഷയം, ബാസി ഇൻ്റർവ്യൂവിന് പോയിരുന്നു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിയുടെ എന്തോ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു, ഉടനെ പുള്ളിക്കാരൻ്റെ സമിതിയിൽ തെറ്റി ഗവൺമെൻറ് ടാപ്പ് തുറക്കുമ്പോൾ ഏറെ തള്ളുന്ന പോലെ പുള്ളിക്കാരൻ ഇരുന്ന് തെറി പറഞ്ഞെന്നൊക്കെയാണ് കേട്ടത്. പിന്നെ അവിടെ മാത്രമല്ല, ബാസി റെഡ് എഫ് എമ്മിന്റെ ആണെന്ന് തോന്നുന്നു, ഏതോ ഇന്റർവ്യൂവിൽ പോയിട്ട് ഒരു ആർജയുടെ അടുത്ത് ഒരു മയവില്ലാതെ തെറി പറയുന്നത് കണ്ടു. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമായി പോയെന്ന് തന്നെ പറയാനുള്ളൂ. അല്ലെങ്കിൽ തെറി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് അനുകൂലിക്കാൻ ഒന്നുമില്ല. അത് തെറി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായി പോയി. വേറെ ചോദ്യങ്ങളൊന്നുമില്ലേ? Don't say shit like that. Okay. It sounds very disrespectful. I'm so sorry. Don't repeat my shit. Kalippu. Katta kalippu. Okay. Enna periyadi kaanikkalle mayiru. Ni mattedil paadichilla njan. Enne irthi undakkalle par. പിന്നെ കുറേ പേര് പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്, അവതാരകയ്ക്ക് അത് ആവശ്യമായിരുന്നു. എന്നെ പുള്ളിക്കാരുടെ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്, പുള്ളിക്കാർ ചോദിച്ചു വാങ്ങിച്ചത് ആ പുള്ളിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ബാസിനെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ തെറി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനെല്ലാം നമുക്ക് ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതും കേട്ടിട്ട് കുറേ എണ്ണങ്ങൾ ഇപ്പം വരും. ഞാനിപ്പം എന്നെ മറ്റേ അവതാരകനെ സപ്പോർട്ട് ചെയ്തു, ശ്രീനാഥ് ബാസിനെ ഇതാക്കിയതും പറഞ്ഞുകൊണ്ട് കുറേ പേര് വരും. എനിക്ക് ആരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരാവശ്യമില്ല, ഇതിനകത്ത് ആരെ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടാനുമില്ല. ഓക്കെ, ഞാൻ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇതും കഴിഞ്ഞിട്ട് ബാസി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞത് ബാസിയുടെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചിരിക്കുന്ന ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് നല്ല റെസ്പെക്റ്റ് കൊടുക്കണം, അയാളോട് ആ ഒരു റെസ്പെക്റ്റ് വെച്ച് സംസാരിക്കാവുള്ളൂ എന്നൊക്കെയാണ് പഠിപ്പിച്ചിരിക്കുന്നതെന്നാണ് ബാസി പറഞ്ഞത്. പക്ഷേ ഓപ്പോസിറ്റ് ഇരുന്ന് സംസാരിക്കുന്ന ആളെ തെറി വിളിക്കുന്നത് എന്ത് റെസ്പെക്റ്റ് ആണെന്നുള്ള കാര്യം എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. പിന്നെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന ആൾക്കാരോട് അത്രയും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവരെ അത്ര അൺകംഫർട്ടബിൾ ആക്കുന്ന കുറേ പ്രമുഖ മാധ്യമ പ്രവർത്തകരും നമ്മുടെ ഈ യൂട്യൂബിനകത്തുണ്ട്. വെറുതെ ഒരു ഇന്റർവ്യൂ എടുക്കുമ്പോഴത്തേനും ചോദിക്കുന്ന ചോദ്യങ്ങളാണോ, നിങ്ങളും ഭാര്യയും തമ്മിൽ അടിയാണോ, നിങ്ങൾ ഉടനെ ഡിവോഴ്സ് ആവുമോ, നിങ്ങൾക്ക് അവീതം വല്ലതും ഉണ്ടോ, ഇങ്ങനെയുള്ള അനാവശ്യ ചോദ്യം ചോദിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ദേ ഇതൊന്ന് കണ്ടിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. ഭാര്യയും ഭർത്താവിന്റെ മാത്രം അവകാശങ്ങളാണ്, പക്ഷേ എങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊള്ളാം. നല്ല നിലവാരമുള്ള ചോദ്യം, നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അറിഞ്ഞിട്ട് ഇവർക്ക് എന്തിനാ? അതറിഞ്ഞിട്ട് വേണം ഇവർക്ക് വീട്ടിൽ അരി വേവിക്കാൻ. എന്ത് ചോദ്യാണോ ചോദിക്കുന്നത്? ഈ എന്തെങ്കിലും ഒരാളുടെ മുഖത്ത് നോക്കിട്ട് നിങ്ങളെ വീട്ടിൽ ഞാൻ ചോദിച്ചാ നിങ്ങളടുത്ത് ആ നല്ല നിലവാരം. ആ ഇത് പിന്നെ കുഴപ്പമില്ല, പുള്ളി കണക്കിന് കൊടുത്തിട്ടുണ്ട്. ആരൊക്കെ ചോദിക്കാൻ പാടും, ഒരാളുടെ മുഖം നോക്കി ചോദിക്കാൻ പാടേ. പിന്നെ 6 മാസമായി ജിഷിൻ ഭരതയുടെ വീട്ടിൽ കയറിയിട്ട്. ആ അടുത്തത്, ജിഷിൻ വീട്ടിൽ കയറിയിട്ട് 6 മാസമായെന്നാണല്ലോ കേട്ടത്, ശരിയാണോ? എടാ ഇതൊക്കെ ചോദിച്ചിട്ട് എന്തോ സുഖം കിട്ടാനാ? നാളെ വരുമോ നോക്കാം, അവരവിടെ നിക്കുവാ കാത്ത്. ഇങ്ങനെ 6 മാസമായിട്ട് അവിടെ ആള് കാത്ത് നിൽക്കുക, ഒന്ന് പോയവിടെ നിന്ന് ചുമ്മാ. ഇതിപ്പോ ഒരിടത്തായിട്ടില്ല, വേറെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ആരെയും അറിയാതെ കറങ്ങാൻ പോയിട്ടുണ്ട്. ആരുടെ കൂടെ എന്തെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. ഇതൊക്കെ എന്ത് ചോദ്യമാണ്? ഭാര്യ അറിയാതെ കറങ്ങാൻ പോയിട്ടുണ്ടോ? ആ ചോദ്യം കേട്ടപ്പോഴത്തെ അവരുടെ റിയാക്ഷൻ കണ്ടാലേ അറിയാം അത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത്.
പിന്നെ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോ കുറച്ചുകൂടെ എന്തോ ഒരു സിനിമയുടെ പ്രൊമോഷൻ വന്നിട്ട് ഭാര്യ അറിയാതെ പുറത്തൊക്കെ ഇറങ്ങാൻ പോയിട്ടുണ്ടോ എന്ത് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ചോദ്യമായി ഇതൊക്കെ. ഒരു സിനിമയുടെ പ്രൊമോഷൻ വന്നിട്ട് ഇതൊക്കെയാണോ ചോദിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ആസിഫ് അത് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് പിന്നെയും വന്നിട്ട് എന്നാ പറ പെപ്പെ പറ പെപ്പെ ഭാര്യ അറിയാതെ കറക്കാൻ പോയിട്ടുണ്ടോ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരായാലും ഇറിറ്റേറ്റഡ് ആവും, അതിനകത്ത് ഒരു സംശയവുമില്ല. പക്ഷെ ഇവരുടെ കാര്യത്തിൽ ഇവരത് വളരെ നീറ്റായിട്ട് ഡീൽ ചെയ്തു, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ബാസിയുടെ കാര്യത്തിൽ അതുണ്ടായി. അപ്പൊ നമുക്ക് ഇനി കുറച്ച് റീൽസ് നോക്കാം. ഓക്കെ കൊള്ളാം, ആദ്യത്തെ വീഡിയോ തന്നെ കോളേജ് വരാന്തയാണ്, എന്താന്ന് നോക്കാം. കൊള്ളാം, സൂപ്പർ. അവളുടെ മെലഡി മാത്രമല്ല, എക്ലെയർ നാരങ്ങാ മുട്ടായി എല്ലാം ചളങ്ങി കാണും. എന്റെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം കൂടെ ഉണ്ടായിരുന്നു, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ ബന്ധുക്കാരും. അപ്പൊ ഗൈസ് അവനൊരു മാസ്റ്റർ പീസ് ഐറ്റം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞെട്ടും, ഗ്രാൻഡ്മ വരെ ഞെട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം അവന്റെ മാസ്റ്റർ പീസ് എന്താണ്. നാട്ടുകാരും കുടുംബക്കാരും എന്നാണോ ഇത്? ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോസ്റ്റി കയറ്റി പപ്പടം പിടിക്കുന്ന പോലെ പൊടിക്കുന്നതാണോ നിന്റെ മാസ്റ്റർ പീസ്? ഞെട്ടി, ശരിക്കും ഞെട്ടി. ബന്ധുക്കാരും കുടുംബക്കാരും ഗ്രാൻഡ് മമ്മി മാത്രമല്ല, MVD പോലീസുകാരും അടുത്തുള്ള ഹോസ്പിറ്റലുകാരും വരെ ഞെട്ടിക്കാണ്. സിമ്പിൾ മേക്കപ്പ് മതി എന്ന് പറഞ്ഞു, അതുകൊണ്ട് എന്റെ കഴിവ് മുഴുവൻ പുറത്തെടുക്കാൻ പറ്റിയില്ല. കൊള്ളാം, ആ വണ്ടി കൊണ്ട ചവിട്ടി കണ്ടിട്ട് മിക്കവാറും വണ്ടി തട്ടി ദില്ലിയുടെ മോനെ ഒടിഞ്ഞു കാണുന്ന എനിക്ക് തോന്നുന്നത്. പാപ്പന്റെ 90 ml കോൺഫിഡൻസ് ഒക്കെ കൊള്ളാം. വണ്ടി പുള്ളിക്കാരൻ ചവിട്ടി കൊണ്ട് ദില്ലി, ഇല്ലെങ്കിൽ വണ്ടി കയറിയ പല്ലി ആയേനെ. ഇതിപ്പോ വലിയ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുക, വണ്ടിയുടെ ഫ്രണ്ടിൽ കയറി നിൽക്കുന്ന സംഭവം നിങ്ങൾ കണ്ടിട്ട് കാണുമായിരിക്കും. ഇച്ചിരി മുമ്പ് നിങ്ങൾ കണ്ടത് 90 ml കോൺഫിഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളെ ഞാൻ 50 ലൈക്കിന്റെ ഒരു അഹങ്കാരം കാണിച്ചു തരാം. അപ്പോ പോപ്പി എന്ത് കുസൃതിയാണ് കാട്ടിയതെന്ന് നമുക്ക് നോക്കാം. കണ്ടില്ലേ, അവന് വട്ടം വെക്കം വേറെ ഒന്നും കിട്ടിയില്ല, ബസിന്റെ മുമ്പിലാണ് കയറി നിൽക്കുന്നത്. ഇതൊക്കെ കാണുമ്പോത്തേനും പണ്ട് കാടും പള്ളയും മറിച്ചുകൊണ്ട് ടിക്ടോക്കിലെ പിള്ളേരെല്ലാം കൂടെ കയറി ബസിന്റെ മുമ്പിൽ നിന്ന് നില്ല് നില്ല് എന്നും പറഞ്ഞ് കളിച്ചതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കൊള്ളാം, ഒരുത്തം വഴിയുടെ നടുക്ക് കയറി കൈയും കാണിച്ചോണ്ട് നിൽപ്പുണ്ട്, എനിക്ക് ഒന്ന് ബസ് പിടിച്ചു നിർത്താനാന്ന. ഒരു ഒരു ഇച്ചിരി കൂടെ സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഫ്രണ്ടിൽ നിന്ന് വാഴയും കൂടെ അങ്ങ് പെടുന്നേനെ. എത്ര വീഡിയോ ആണ് ഇങ്ങനെ ഇറക്കുന്നത്? ഇവന്മാര് ഏതെങ്കിലും ഒരുത്തൻ ഇറക്കും, അതിന് കുറച്ച് ലൈക്ക് കിട്ടും, അത് കണ്ടു കഴിയുമ്പോൾ അതനുകരിച്ച് വേറെ കുറേമാർ ഇറക്കും. ഇങ്ങനെ ഓടുന്ന വണ്ടിയുടെ ഫ്രണ്ടിൽ കയറി അഴുകിയിലായില്ല എന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് വണ്ടി എങ്ങാനും ചവിട്ടിയിട്ട് നിന്നില്ലെന്നുണ്ടെങ്കിൽ അഴുകിയിലായില്ല മാറിയിട്ട് മരണം വരും ഒരുനാളാകുന്നുള്ള കാര്യം ഒന്ന് ഓർത്താ കൊള്ളാം. അപ്പൊ നിങ്ങൾ നമ്മുടെ കടിക്കില്ലട പട്ടി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്ക്രീനിൽ കാണും, അതിൽ തൊട്ടാൽ മതി, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്ന് അറിയാലോ, മറ്റേ ലൈക്കും സബ്സ്ക്രൈബും പിന്നെ ബെല്ലൈക്കണോ ഒക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വിടണം, അത്രയൊക്കെ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.